ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹരിഷ്ഠ ലേണിംഗ് ഫണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഏതൊരു പി എസ് സി എക്സാമിനും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 by x plus 1 by y into 1 by x minus 1 by y equal to എത്ര? ഇത് നോക്കൂ, ഇത് എന്ത് ഫോമാണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമാണ്. അപ്പം അതിനെ നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. അപ്പം അതേപോലെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 1 by x ആണ്. അപ്പോൾ 1 by x² മൈനസ് 1 by y² എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഓപ്ഷനിൽ ഏതാണ് നമുക്ക് തന്നിരിക്കുന്നത്? 1 by x² മൈനസ് 1 by y² ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് പ്ലസ് 1 by x ഈക്വൽ ടു 5, ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1 by x² ഈക്വൽ ടു. ഇത് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പേടിക്കേണ്ട, പക്ഷെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1 by x തന്നിട്ടുണ്ട് അവര്. അപ്പം നമുക്കറിയാം എ പ്ലസ് ബി ഫോമിലാണ് ഇതുള്ളത്. അപ്പം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സ്ക്വയർ ചെയ്യാം. അപ്പം എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 1 by x ഹോൾ സ്ക്വയർ പ്ലസ് 2 into x into 1 by x അല്ലേ. ഈ എക്സ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 2 എന്നാവും. അതെന്ന് പറയുന്നത് എത്രയാണ്? 5² ആവും അല്ലേ. അത് 25 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1 by x² എന്ത് വരും? 25 - 2, അത് എത്രയാണ്? 23. അപ്പൊ ഏതാണ് ആൻസർ? ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് മൈനസ് 1 by x ഈക്വൽ ടു 6, ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1 by x². അപ്പം ഇത് നോക്കൂ, ഇത് എന്ത് ഫോമിലാണ്? എ മൈനസ് ബി എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ വരിക? എ സ്ക്വയർ മൈനസ് 2ab മൈ പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ് വരിക അല്ലേ. അപ്പം ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് നോക്കൂ. അപ്പം എന്ത് വരും? 6² വരും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1 by x² മൈനസ് 2 into x into 1 by x. അതെന്ന് പറയേണ്ടത് എത്രയാണ്? 6² അല്ലേ, 36. അപ്പം എന്താണ്? ഇത് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ, എക്സ് ഇൻറ്റു 1 by x. അപ്പം മൈനസ് 2 മാത്രമാവും. അപ്പം അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 1 by x² എന്ന് പറയുന്നത് 36 + 2, അത് എത്രയാണ്? 38. അപ്പം ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോളൂ, എന്തായാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായും ഉണ്ടാവും അതിൽ. ഫസ്റ്റ് ക്വസ്റ്റ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 82² - 18² ഇത് എന്ത് ഫോമാണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമാണ്. അതിനെ നമുക്ക് എന്തെഴുതാം? എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അപ്പം എന്താണ് ഇത്? 82 - 18, അത് എത്രയാണ്? അതായത് 82 - 18 എത്രയാണ്? 74 - 8 ആണ് 82. അപ്പം അതിനെക്കാട്ടും മുന്നേ 64 അല്ലേ. ഇൻറ്റു ഇനി എന്താണ്? 82 + 18, അത് എത്രയാണ് വരിക? 100. അപ്പം 64 × 100 എത്ര വരും? 6400. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ 82 × 82 ചെയ്തിട്ട് പിന്നെ 18 × 18 ചെയ്തിട്ട് മൈനസ് ചെയ്യാൻ നിൽക്കരുത്, നിങ്ങളുടെ സമയം മുഴുവൻ വേസ്റ്റായി പോവും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പം എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാൻ നിങ്ങൾക്ക് തോന്നണം. അതിനാണ് കൂടുതൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാൻ പറയുന്നത്. ഫസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 197 × 203. ഇങ്ങനെ വന്നാലും നിങ്ങൾ ആദ്യം തന്നെ 197 × 203 ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെന്ത് തന്നെ ചെയ്യേണ്ടത്? 197 നമുക്ക് എന്തെഴുതാം? 200 - 3 എന്ന് എഴുതാം. 203 എന്തെഴുതാം? 200 + 3 എന്ന് എഴുതാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോമായി. അപ്പം അതെന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പം നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണുള്ള? 200. 200² - y² എന്താണ്? 3² അതായത് 9. അപ്പം എത്രയാണ് വരിക? 4 - 0 - 9. അപ്പം എന്ത് വരും? 39991 ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 12,
ആൻഡ് എം എ ബി ഈക്വൽ ടു 14, ദെൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എത്ര? ഓക്കെ, എ പ്ലസ് ബി തന്നിട്ടുണ്ട്, എ ബിയും തന്നിട്ടുണ്ട്, നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എ പ്ലസ് ബി അവർ തന്നിട്ടുണ്ട് 12 ആണ്, അപ്പോൾ എ പ്ലസ് ബിനെ സ്ക്വയർ ചെയ്താലോ അത് 12 സ്ക്വയർ, അതായത് 144 ആവും. അത് എന്താണ്, ഇതിന് എങ്ങനെയാണ് വിപുലീകരിക്കുക, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ, അതെന്ന് പറയുന്നത് 144. അപ്പോൾ ഇനി നമുക്ക് എ ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അതായത് 14 എന്ന് പറഞ്ഞിട്ടുണ്ട്, 14 2 എത്രയാണ്, 28. അപ്പോൾ ഈ 28 അങ്ങോട്ട് പോകുമ്പോഴോ 144 മൈനസ് 28 ആവും, അപ്പോൾ അത് എത്രയാണ്, 6 പിന്നെ 1 116 അല്ലേ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ് വരിക, 116 എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ മൈനസ് ബി ഈക്വൽ ടു 7 ആൻഡ് എ ബി ഈക്വൽ ടു 9, ദെൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എത്ര? ഇതും അങ്ങനെ തന്നെ ചെയ്യുക, എ മൈനസ് ബി അവർ തന്നിട്ടുണ്ട്, അതായത് 7 എന്ന്, എ മൈനസ് ബിൻ്റെ സ്ക്വയർ എടുത്താൽ എന്ത് വരും, 7 സ്ക്വയർ, അതായത് 49 എന്ന് വരും. അപ്പോൾ ഇതെന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഈക്വൽ ടു 49. എ ബിക്ക് പകരം ഇവിടെ എന്താ പറഞ്ഞിരിക്കണം, 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 × 9 എത്ര വരും, 18. ഈ മൈനസ് 18 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴോ പ്ലസ് 18 ആവും, അപ്പോൾ 49 പ്ലസ് 18 ആയി. അപ്പോൾ എത്രയാണ്, 9 × 8 = 17 = 1 = 67 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അപ്പോൾ എന്ത് വരും, 67 വരും. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എക്സ് ഈക്വൽ ടു 10, ദെൻ ദ വാല്യൂ ഓഫ് 4x² + 20x + 25 = ഇതിൽ നമ്മൾ ഒന്നും അറിയേണ്ട, ഈ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, 10 എന്ന് കൊടുക്കുക. അപ്പോൾ 4 × 10² + 20 × 10 + 25, അത് എത്രയാണ് വരിക, 4 × 10² 400 ആവും അല്ലേ. ഇത് എത്രയാവും, 200 ആവും, പിന്നെ 25 400 × 200 = 600 × 625 എന്നുള്ളതാണ് ആൻസർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.